മഹാനായ ഉസ്മാൻ ഖബർ കാണുമ്പോൾ താടി നനയുവോളം കരയാറുണ്ടായിരുന്നു നരകത്തെയും സ്വർഗത്തെയും ഇത്രമാത്രം കരയാത്ത താങ്കൾ ഖബർ എന്ന് കേൾക്കുമ്പോൾ എന്തിനെ കരയുന്നു എന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ മറുപടി പ്രധാനമാണ് പറഞ്ഞു ഇന്നൽ പരലോകത്തിലെ ഒന്നാമത്തെ ഭവനമാണ് ഖബർ അതിൽ ആര് രക്ഷപ്പെട്ടുവോ അവൻ എളുപ്പമുള്ളതിലേക്ക് എത്തിച്ചേരും ഖബറിൽ രക്ഷപ്പെടാത്തവൻ കഠിനമായതിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഞ്ചു കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് തൗഹീദും ഈമാനും ഉണ്ടായിരിക്കുക ആരാണ് നിന്റെ റബ്ബ് ഏതാണ് നിന്റെ ദീൻ എന്നൊക്കെ ഖബറിൽ വന്ന് മലക്ക് ചോദിക്കുമ്പോൾ അള്ളാഹുവാണെൻ്റെ റബ്ബ് എൻ്റെ ദീൻ ഇസ്ലാമാണ് എന്ന് മറുപടി പറയുന്നവനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഉത്തരം ലഭിച്ചത് ഖബറിലുള്ളവർ പറയുമത്രേ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു അതിൽ വിശ്വസിച്ചു അതിനെ സത്യപ്പെടുത്തി ഖുർആാന വായിക്കാനും വിശ്വസിക്കാനും സത്യപ്പെടുത്താനും തയ്യാറായാൽ ഖബറിലെ ചോദ്യത്തിന് ഉത്തരം പറയുന്നവനാകാൻ സാധിക്കും ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ നേടുവാനും സാധിക്കും രണ്ടാമത്തേത് അഷാദ് തുഫി സബീരില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവുക സുഹദാക്കൾക്ക് അള്ളാഹു അവരുടെ രക്തം വീഴുന്നതിന് മുമ്പ് പാപമോചനം നൽകുകയും അവരുടെ സ്വർഗത്തിലെ സ്ഥാനം കാണിച്ചു നൽകുകയും ഖബറ ശിക്ഷയിൽ നിന്ന് ആ ശുഹദാവിനെ രക്ഷപ്പെടുത്തുകയും ഖിയാമത്തിൽ നിർഭയത്വം നൽകുകയും ചെയ്യും

ിൽ നിന്ന് രക്ഷപ്പെടും രോഗനിമിത്തം മരിച്ച ഒരാൾക്ക് അലൈഹി പഠിപ്പിച്ചു അഞ്ചാമത്തെ കാര്യം തെനിബ് മൂജിബാത്ത നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കൽ സത്യനിഷേധവും ഷിർക്കും വലിയ കാബ്യം വെച്ച് പുലർത്തൽ മൂത്തത്തിൽ നിന്ന് വൃത്തിയാകാതിരിക്കൽ പരദൂഷണം പറഞ്ഞു നടക്കൽ യുദ്ധം മുതൽ അന്യായമായി എടുക്കൽ ഖുർആനെ പരിഗണിക്കാതിരിക്കൽ നമസ്കാര സമയത്തുറങ്ങൽ കളവു പറയൽ വ്യഭിചരിക്കൽ പലിശയുമായി ബന്ധപ്പെടൽ ഇതെല്ലാം ശിക്ഷയിൽ പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഒരാൾക്ക് നിർബന്ധമാണ് നാളെ ഖബറിലെത്തി അവിടെ കിടന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് രക്ഷപ്പെടുന്നയാൾക്ക് ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു വാതിൽ തുറക്കുകയും അയാളോട് മണവാളനെ പോലെ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞ് അയാളെ ആശീർവദിക്കുകയും കണ്ടെത്താത്ത ദൂരത്ത് അത്രയും വിശാലമായി ഖബറിനെ വിശാലമാക്കുകയും ആ അദ്ദേഹത്തിന് അങ്ങനെ ഖബറിൽ സുഖമായി കയ്യാമ്പത്തു നാളു വരെ ഉറങ്ങാനും സന്തോഷിക്കാനും സാധിക്കുമെന്ന് അലൈഹി വസല്ലം വിവിധ ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഖബറിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുന്ന രൂപത്തിൽ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ച് അല്ലാ സുമസ്ത കാമു എന്ന് പറഞ്ഞ് ഉറച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം ഇസ്ലാമിനെ ദീനായും പ്രവാചകൻ സല്ലാഹു അലൈഹു വാസലമയുടെ ചര്യയെ മുറുകെ പിടിച്ച് ആ ചര്യയിലൂടെ പ്രവാചകനെ ഖബറിൽ പ്രവാചകന്റെ രൂപം കാണുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്ന രൂപത്തിൽ ആ ചര്യകൾ മുറുക പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അത്തരം ആളുകളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അസലക്കും വർഹമത്തല്ലാഹി വാത്ത വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി